ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാനായിട്ട് ഇരുന്ന ഒരു ദിവസമാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കുറേയേറെ സംഭവങ്ങളുണ്ടായി, കുറച്ച് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരുന്നത് വേറെ ഒന്നുമില്ല, ഒരു നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി പറഞ്ഞുതരുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചേമ്പെന്ന് പോട്ടെ, അത് തന്നെ ചേമ്പ് കറി വെക്കുന്ന ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി ആയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത്. പിന്നെ എല്ലാവരോടും ആദ്യമേ പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ ഹലോ ഹായ് പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെക്കണതാണ്. ഫോൺ ഹാങ് ആയതുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്നുള്ള കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഫോണൊക്കെ ഫുൾ ഇനി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഹായ് പറയേണ്ട എല്ലാവരും അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ രാവിലെ ഇന്നും പതിവ് പോലെ അപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് പഠിപ്പിച്ച അപ്പമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണത് നമ്മൾ എളുപ്പത്തിനാണ്. പിന്നെ കറിയാണെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ തലേന്ന് ഒരു കപ്പ് കടലയെടുത്ത് കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവോള, ഇച്ചിരി വലിപ്പമുള്ള സവോള എടുക്കാം. ഇപ്പോൾ എൻ്റെ സവോള ചെറുതായി പോയി. അപ്പോൾ ഒരു സവോള ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കണ ഇവിടെ അച്ചക്കൂട്ടനും ധ്യാനൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയണേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കടലക്കറി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് വിശദീകരിച്ചൊന്നും എന്താ പറയണേ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ സവോള ഇവിടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നിലക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. നിലക്കെയല്ല ഞാൻ പറയാറുണ്ട്, കുക്കറിനകത്ത് നമ്മൾ എന്തെടുക്കുമ്പോഴും ആ ഒരു നിൽക്കണതിൽ നിന്ന് ഒരു 2 ഇഞ്ചെങ്കിലും മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം കുറഞ്ഞു പോരുതൊരിക്കലും. അപ്പോൾ അതാ നമ്മുടെ കുക്കറിനെ അടച്ച് അത് മാറ്റി വെക്കാം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ പോയി അടുപ്പിൽ തീ കൂട്ടാന്ന് വെച്ചു. അപ്പോൾ കുറച്ച് ചാരമൊക്കെ വാരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് വാരുവാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ കഞ്ഞിയും കൂടി അടുപ്പത്തിട്ടു. അപ്പോൾ അതങ്ങ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അതവിടെ നിന്ന് കത്തിക്കോളും എന്നല്ല വെന്തോളും. ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചീൻചട്ടിക്കകത്ത്. നമ്മൾ ആ കടല വേവിക്കാനായിട്ട് വെച്ചേക്കുവാണ്. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി വഴറ്റിയും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഈ കടലക്കകത്ത് എണ്ണയ്ക്കകത്ത് ഇച്ചിരി കടുകിടണം. ഞാൻ കടുകിടാൻ വിട്ടുപോയി കേട്ടോ സത്യം പറയാം. കാരണം വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധ വരുമ്പം എന്തെങ്കിലുമൊക്കെ മറന്നു പോകും. അപ്പോൾ ഇച്ചിരി ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 5-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി, അരിഞ്ഞതല്ല 5-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് അത്യാവശ്യം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് വാടി വരണം ഈ ഒരു സവോള. അപ്പോൾ ആ സവോള ഒന്ന് വാടി വന്ന സമയത്ത് നമ്മളൊരു 2-3 വറ്റൽമുളക്, അത് നമ്മുടെ ഇഷ്ടമാണ്, 3-4 ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഒരു ഞാനൊരു 2 വറ്റൽമുളക് ഒടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് അത്യാവശ്യം ഒന്ന് വഴറ്റി വരണം. അപ്പോൾ ആ സമയം കൂടെ നമുക്ക് അപ്പം ചൂടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീടേക്കത്ത് അപ്പം ചൂടാൻ കണ്ട് നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ, എന്നോടൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. ഇവിടെ അപ്പം ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എനിക്കാണെങ്കിൽ കാണാൻ പാടില്ലാത്തൊരു സംഭവം ഈ അപ്പം തന്നെയാണ് കേട്ടോ. തിന്നു എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നമുക്കതിനൊരു ഇഷ്ടം പോയി. പിന്നെ തേങ്ങ അരച്ച് കള്ളപ്പൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. എന്നാലും നമ്മൾ കഴിക്കും, നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം വലിയ എന്താ പറയുക പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അതാ അന്നത്തേക്ക് നമ്മുടെ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ മുളകുപൊടി, മുളകുപൊടിയല്ല മല്ലിപ്പൊടി കേട്ടോ, മാറിപ്പോയി. ഒരു നമ്മൾ സാധാരണ എടുക്കണ ടീസ്പൂണല്ല ടേബിൾ സ്പൂണും അല്ല, നമ്മുടെ സാധാരണ സ്പൂണിന് ഒരു 2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല, കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാരണ 1 സ്പൂൺ ഇട്ടു. പിന്നെ
ടീസ്പൂൺ അളവാണ്. ടീസ്പൂൺ അളവ് ഗരം മസാല 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസാലക്കൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചപ്പ് മണം നന്നായിട്ടൊന്ന് മാറി വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ആ വെള്ളത്തോടു കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മളിനി ഒരു കുഞ്ഞു ടിപ്പ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറി ഇതുപോലെ തന്നെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് വിസിലടിക്കാനായിട്ട് വയ്ക്കും. 2-3 വിസിലും കൂടെ കുക്കറിനകത്തിട്ട് അടിക്കണം. അത് നല്ല ഹൈ ഫ്ലെയിം വെച്ചങ്ങ് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കടലക്കറിക്ക് വേറൊരു ടേസ്റ്റായിരിക്കും. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൊഴുപ്പും ഒക്കെ ആവും കേട്ടോ. നമ്മൾ ആ വഴറ്റി വെച്ച സവോളയും എല്ലാം ഒന്ന് വെന്തും കൂടെ വരുമ്പോഴത്തേക്കും കടലക്കറി സൂപ്പറാവും. അപ്പോൾ അതാ കണ്ടില്ലേ, കളർഫുള്ളായിട്ടുള്ള, എൻ്റെ വെട്ടം പറയുന്നുണ്ട് കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഒരു കടലക്കറിയാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ബ്രൗൺ കളറാണ്, വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ ഒരു റെഡ് കളർ ഫീൽ ചെയ്യുന്നതാണ്. നല്ല ബ്രൗൺ കളറിൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ കടലക്കറി റെഡിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്ന് ചേമ്പ് കറി വെക്കണം. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം റെഡിയായിട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇന്ന് വീട്ടിൽ പോകണം, വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ അവധിക്ക് നമ്മളെങ്ങും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോകണം പോകണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ പപ്പയുടെ അച്ഛൻ ഇച്ചിരി എന്താ പറയണേ കിടപ്പാണ്, ഇച്ചിരി ഇത് കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ മമ്മി വിളിച്ച് പറയണുണ്ട് കേട്ടോ. അപ്പോൾ പോകണം പോകണം എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ആങ്ങളെ വിളിച്ചിട്ട് പറയണേ പപ്പയുടെ അച്ഛൻ പോയി എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത അറിയണത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം തന്നെ മുറ്റടിക്കാൻ ഇറങ്ങി. അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അതേ നമ്മുടെ ചാമ്പ നിറയെ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചാമ്പങ്ങ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് എല്ലാവരും അറിയാവുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്രാവശ്യം ഇച്ചിരി ചാമ്പങ്ങ കുറവാണ്, കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് നിറയെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഉണ്ടായെങ്കിലും മുകളിലേക്കാണ് കൂടുതലും പറിക്കാവുന്ന, അത്രയും അങ്ങനെ അടുത്തില്ല. പക്ഷേ ചാമ്പങ്ങ ഇട്ട് അച്ചാറ് ഉണ്ടാക്കാൻ എനിക്കറിയാം, അച്ചാറുണ്ടാക്കാൻ നല്ലതാണ് സംഭവം. പിന്നെ എന്താ ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചാമ്പങ്ങ ഉണ്ടായി കഴിഞ്ഞതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, മുറ്റം നിറയെ ഇങ്ങനെ ചാമ്പങ്ങയായിരിക്കും. അച്ചക്കൂട്ടൻ ഇവിടെ ഉള്ള ദിവസമാണെങ്കിൽ അച്ചക്കൂട്ടൻ ഇവിടുന്ന് മാറിയല്ല. അപ്പോൾ അച്ചക്കൂട്ടൻ ഒരു നീക്കം പറിച്ചിട്ട് രാവിലെ കയറി പോയേക്കണം കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഇന്ന് വീഡിയോക്കകത്ത് അച്ചക്കൂട്ടൻ ഞാൻ ഉടനെ ഒന്നും വലിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, വേറൊന്നുമല്ല, ഇങ്ങനെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ അന്നേരമാണ് ഇങ്ങനെ അറിയണത്. പിന്നെ വേഗം നിന്നില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അച്ചക്കൂട്ടനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട്, അതായത് തറവാട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തന്നെയാണ് ആദ്യം പോയത്. പിന്നെയാണ് ബിനുവേട്ടനും അച്ചക്കൂട്ടനും ഒക്കെ ഇങ്ങോട്ട് വന്നത്. ബിനുവേട്ടൻ അന്നേരം ഓട്ടം പോയേക്കുമായിരുന്നു. അപ്പോൾ അത് ആ ചേമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതുപോലെ തന്നെ ഒത്തിരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അര സ്പൂൺ മുളക് പൊടി ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെറുതെ ചീനച്ചട്ടിക്ക് അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പച്ചപ്പം മാറ്റിയിട്ട് അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും. പിന്നെ ചേമ്പ് നമ്മൾക്ക് പച്ചമുളക് അരയ്ക്കും, പിന്നെ കാന്താരിമുളക് അരച്ച് കറി വെക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കറി വെക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ഇങ്ങനെ മുളക് പൊടി ഇട്ടാണ് കറി വയ്ക്കുക, ഇവിടേക്കാണെങ്കിൽ കാന്താരിമുളക് ഇട്ടാണിട്ട് കറി വയ്ക്കുക. അപ്പോൾ രണ്ടും ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയാണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെക്കുന്ന രീതിയാണ്. എൻ്റെ വീട്ടിൽ മമ്മി മുളക് പൊടി ഇങ്ങനെ ചൂടാക്കിയിട്ടാണ് ഉണ്ടാക്കുക, ഞാനിങ്ങനെ മുളക് പൊടി ചൂടാക്കിയില്ല, അത്ര ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി വറക്കാനുണ്ടായിരുന്നു, അപ്പോൾ കഞ്ഞിയൊക്കെ വാർത്തു. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ചട്ടി അങ്ങാം അടുപ്പിലേക്ക് അങ്ങനെ ചട്ടി വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് വേവും ചെയ്യും, നമ്മുടെ ചായ കുടി നടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുവാണ്. ആ സമയത്ത് അച്ചക്കൂട്ടനെ ധ്യാനുടനും ചായ കൊടുത്തു കേട്ടോ. ഇപ്പോൾ അതിനെ അവൻ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പോയില്ല. അപ്പോൾ അതാ നമ്മുടെ കടലക്കറിയാണ് ഇന്നത്തെ എന്താ പറയണേ അപ്പത്തിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീടൊക്കെ ഒന്ന് മടക്കി വെക്കാനുള്ളതും അടിച്ചു വാരാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേഗം തന്നെ ചെയ്തു. അപ്പോൾ ഇന്ന് തോരനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കാത്തതാണ്. അപ്പോൾ അതാ ഇന്ന് നമ്മൾ ചേമ്പിനെ അരയ്ക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും തേങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചുമന്നുള്ളിയാണ് എടുത്തേക്കണത്.
പിന്നെ ഇത് പയർ തോരനാണ് വെക്കണേ. പയർ തോരന് ഇച്ചിരി കാന്താരിമുളകും കറിവേപ്പിലയും, പിന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളി, തേങ്ങ, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഒതുക്കിയെടുക്കണം. ഇതൊന്ന് അരച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഉടച്ചു കൊടുക്കുമ്പോൾ കുറയ്ക്കുന്ന എന്താ പറയണം, കറിക്ക് ചെറിയൊരു എന്താ പറയുക ഒരു കൊഴുപ്പും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉടച്ചു കൊടുക്കണേ, അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് കടുക് താളിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ കടുക് താളിക്കാൻ വേറൊന്നുമില്ല, നമ്മുടെ എണ്ണ, കടുക്, അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, ഒന്നോ രണ്ടോ ഉള്ളി അരിഞ്ഞിടുക, ഇത്രയൊക്കെ ഉള്ളൂ കടുക് താളിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വേഗം ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എന്നാ പറയണേ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇച്ചിരി മീൻ വറുത്തത്, ഉണക്ക മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പറയും കൂടെ വേണ്ട, അടിപൊളിയായിരിക്കും. ഇപ്പം മീൻ വറുത്തതൊന്നുമില്ല, ഇപ്പം ഞാനും പറഞ്ഞ കണക്ക് പച്ചപ്പയറാണ് ഇന്നിവിടെ. പയർ തീർന്നിട്ടില്ല കേട്ടോ, അത് ഇനിയിരിക്കുകയാണ് ഒരിന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും കാണിച്ചില്ല. പിന്നെ അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ക്ലീനിങ് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് തുടച്ച് വിറക്കിയിട്ടു. അപ്പോൾ ഇത്രയും ഈ ഒരു സമയത്ത് ആണെങ്കിൽ അച്ചക്കൊണ്ടും ഞാനോട്ടിനൊക്കെ അപ്പുറം ഉണ്ട് കേട്ടോ. പിന്നെ അവരൊന്നും ഷൂട്ട് ചെയ്തില്ല എന്നുള്ളൂ. അപ്പോൾ വീടോടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പറയണത് കേട്ടോ, ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് കോള് വരുന്നത്. പിന്നെ വേഗം തന്നെ റെഡിയായി. പിന്നെ ഷൂട്ടിംഗ് ഒന്നും ചെയ്തില്ല. പിന്നെ അച്ചക്കൊണ്ടും ഞാനോട്ടനെ ഞാൻ പറഞ്ഞല്ലോ, തറവാട്ടിയെ കൊണ്ട് വിട്ടിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബിനുവേട്ടനാണെങ്കിൽ ഓട്ടോ വിളിച്ച് വിട്ടായിരുന്നു വേഗം ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ അന്ന് 5 മണിക്ക് തന്നെ കാര്യങ്ങളെല്ലാം കഴിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചെല്ലണം, അതിന് വേണ്ടിയിട്ട് ഓട്ടോയൊക്കെ വിളിച്ച് വിട്ടു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.